ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് 1 kg ടോൾ കേക്കിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ്. പിന്നെ ഇതിൽ ചെയ്തിട്ടുള്ള ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് കൂടുതൽ കളർ ആഡ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ബട്ടർ മിൽക്ക് ആഡ് ചെയ്തിട്ടില്ല. എല്ലാം തന്നെ നമ്മൾക്ക് നല്ല കളറിൽ റെഡ് വെൽവെറ്റ് കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നതിലും നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടേക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കാവുന്നുള്ളത്. 1/2 kg റെഡ് വെൽവെറ്റ് കേക്കിന് ആവശ്യമായിട്ടുള്ള സ്പഞ്ച് ഇവിടെ റെഡിയാക്കിയെടുക്കാം. അപ്പം ഇതിനാവശ്യമായിട്ടുള്ള 1/2 cup മൈദ ഇവിടെ എടുത്തിട്ടുണ്ട്, ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ടൈം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്ന ടൈമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു മൈദ സൈഡിലേക്ക് മാറ്റിക്കൊടുക്കുക. പിന്നെ ഇതുപോലുള്ള ഒരു ക്ലീൻ ബൗൾ എടുത്തതിന് ശേഷം ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1/2 cup പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം ഫസ്റ്റിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക, അങ്ങനെ സ്പീഡ് കൂട്ടി ഹൈ സ്പീഡിൽ വെച്ചിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇതുപോലെ നന്നായി ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ടൈം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 teaspoon വാനില എസൻസ്. 1/2 teaspoonിലും കുറവായിട്ടാണ് ഇതിലേക്ക് റാസ്ബെറി റെഡ് ഉപയോഗിക്കുന്നത്, ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ടൈം ഒരുപാട് കളർ ഒന്നിച്ച് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട. അപ്പം ഇതുപോലെ ബീറ്റ് ചെയ്യുന്ന ടൈം നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു പിങ്ക് കളറായിട്ടാണ് ഉള്ളത്. ഈ ഒരു പിങ്ക് കളർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ അതിലേക്ക് 1/2 teaspoonിലും കുറവായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അത് തന്നെ ഇതിൽ മതി. പിന്നെ വേണ്ടത് മൈദ അരിച്ചെടുക്കുന്ന ടൈം 1/2 teaspoon ലൈറ്റ് കൊക്കോ ആഡ് ചെയ്ത് കൊടുക്കണം. മൈദ അരിച്ചെടുക്കുന്ന ടൈം ഞാൻ ആഡ് ചെയ്യാൻ മറന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മൈദ അരിച്ചെടുക്കുന്ന ടൈം 1/2 teaspoon ലൈറ്റ് കൊക്കോ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫ്ലോർ ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിന് നല്ല ഡാർക്ക് കളർ കിട്ടും, അല്ലാതെ നമ്മൾ വീണ്ടും വീണ്ടും കളർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 2 tablespoon ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതിലേക്ക് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം പകുതി പകുതിയായി ആഡ് ചെയ്ത് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കളർ മാറ്റം വരുന്നത്, കളർ നന്നായി ചേഞ്ചായി വരുന്നുണ്ടല്ലോ, നല്ല ഡാർക്കായി വരുന്നുണ്ട്. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്ന ടൈം തന്നെ ബാറ്ററി നല്ല ഡാർക്കായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം തന്നെ ഒരുപാട് കളർ ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. അപ്പം എല്ലാ കളറും ഒരുപോലെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല, ചില കളറൊക്കെ നല്ല ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കേക്കിന്, കേക്കിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ പോവും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 6-inch ബേക്കിംഗ് ട്രേ ആണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത ബേക്കിംഗ് ട്രേ ആണിത്. അപ്പോൾ ഈ ഒരു ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറഞ്ഞ അളവിൽ ഇതിലേക്ക് കളർ ആഡ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ നല്ല ഡാർക്കായി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ ടാപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് 1/2 kg വാനില കേക്കിന് ആവശ്യമായിട്ടുള്ള ബാറ്ററി റെഡിയാക്കി എടുക്കാം. 2 tablespoon ഡിസ്കേറ്റഡ് കോക്കനട്ട് പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ബാറ്ററി ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടാണല്ലോ ഉള്ളത്, ബേക്ക് ചെയ്യാൻ വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ മറ്റ് പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാവില്ല, ഹാർഡാവുക, പൊങ്ങി വരാതിരിക്കുക, അങ്ങനെയൊന്നുമില്ല. ഞാൻ 2 ഒന്നിച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഈ ഒരു ബാറ്ററും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബേക്കിംഗ് ട്രയലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 6-inch ബേക്കിംഗ് ട്രയൽ തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതുപോലെ ടാപ്പ് ചെയ്തെടുത്തതിന് ശേഷം റെഡ് വെൽവെറ്റ്, വാനില ഇത് രണ്ടും കൂടെ ബേക്ക് ചെയ്യാൻ വേണ്ടി ഓവനിൽ വെച്ച് കൊടുത്തു. പിന്നെ വേണ്ടത് 12 pieces കപ്പ് കേക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് 1 മുട്ട വെച്ചിട്ടാണ് ഞാനിവിടെ ബാറ്ററി റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം ഇത് ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഇതുപോലുള്ള പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 6 pieces ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓവനിലെ സൈഡിൽ തന്നെ അതിൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുത്താൽ മതിയാവും. ഇത് 12 pieces ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. റെഡ് വെൽവെറ്റ്, വാനില ഇത് രണ്ടും ബേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്, നല്ല ഡാർക്കായിട്ട് തന്നെ കളറുണ്ട്. കപ്പ് കേക്കും ബേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതിൻ്റെയൊക്കെ ചൂട് പോകാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ ഇതുപോലുള്ള ക്രീം എടുത്തിട്ടുണ്ട്, ഞാനിവിടെ 1/2 cup ക്രീമാണ് എടുത്തിട്ടുള്ളത്, ഫിയോണയാണ്. ഇതിലേക്ക് 2 tablespoon ഷുഗർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 teaspoon വാനില എസൻസ്, ഷുഗർ പൗഡർ 2 tablespoon ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഇതൊരു ബീറ്റ് ചെയ്തെടുക്കുന്നതിന്
ഒരു 30 മിനിറ്റ് മുമ്പായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഫ്രീസറിൽ നിന്ന് പുറത്ത് വെക്കണം. അതിലുള്ള ഒരു നല്ലൊരു തണുപ്പുണ്ടാവുമല്ലോ, ഐസ് പിടിച്ചിട്ടുള്ള, അതൊക്കെ ഒന്ന് പോയി കിട്ടണം, ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയി കിട്ടണം. അങ്ങനെയാണ് ഞാനിവിടെ ഇപ്പോൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. വാനില സ്പഞ്ച് 3 ലെയറായിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ റെഡ് വെൽവെറ്റും 3 ലെയറായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ടോട്ടൽ 6 പീസ് ഉണ്ടാവുമല്ലോ, അപ്പം കേക്കിന് നല്ലൊരു ഹൈറ്റും ഉണ്ടാവും. 1 kg ടോൾ കേക്കിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 ഇഞ്ച് ബേക്കിംഗ് ട്രയല നിങ്ങൾ ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ടോൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇതുപോലെ ലെയർ ചെയ്തെടുത്തതിന് ശേഷം ഒരു ഐസിംഗ് ബാഗ് എടുത്ത് ഇതിലേക്ക് ഞാൻ ക്രീം ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഉപയോഗിക്കുന്നതാണ് എനിക്കിഷ്ടം. കൂടുതൽ ക്രംസും കാര്യങ്ങളൊന്നും അവിടെ ഇവിടെ ഒന്നും ആവാതെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. 7 ഇഞ്ച് കേക്ക് ബേസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ക്രീമായി കൊടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പാലും പഞ്ചസാരയും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. ഈ ഒരു കേക്കിന് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് ക്രീം ചീസ് അല്ല, ഇതുപോലുള്ളൊരു ഗണേഷാണ്. ഇത് ചെയ്തെടുത്തിട്ടുള്ളത് 1/2 കപ്പ് ഷുഗർ, 1/2 കപ്പ് മിൽക്ക് പൗഡർ നന്നായിട്ട് ജാറിലിട്ടിട്ട് ഒന്ന് അടിക്കുക. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെള്ളം അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ, നിങ്ങൾ എത്രയാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് കൂടുതൽ വെള്ളമാവരുത്. അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം മെൽറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റും കൂടെ ചേർത്ത് അടിച്ചെടുത്തതാണിത്. അപ്പോൾ ഇതിനെന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ അടുക്ക ഇതുപോലെ ഒന്ന് വെറൈറ്റി ഒന്നിങ്ങനെ എന്താ ട്രൈ ചെയ്ത് നോക്കുമല്ലോ, പരീക്ഷിച്ച് നോക്കുമല്ലോ. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റിയാണ്, അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ക്രീമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം, വാനില സ്പഞ്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ എല്ലാ ലെയറും ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലാസ്റ്റ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ഫൈനൽ കോട്ടയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിഗ്നസ് ആണെന്നുണ്ടെങ്കിൽ കം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റ് ചെയ്തതിന് ശേഷം വേണം ഫൈനൽ കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഐസിങ് ചെയ്തെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു കേക്കിന് ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫൈനൽ കോട്ട് കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ചല്ലോ, നന്നായി സെറ്റ് ചെയ്തതിന് ശേഷം വേണം ഈ ഒരു ഗ്രീൻ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഞാനിവിടെ സ്കൈ ബ്ലൂ എടുത്തിട്ടുണ്ട്, പിന്നെ യെല്ലോ. സ്കൈ ബ്ലൂ എടുത്തിട്ടുള്ളത് ലിക്വിഡ് കളറാണ്, പിന്നെ യെല്ലോ ജെൽ കളർ. ഇത് രണ്ടും കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ ഗ്രീൻ കളർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് ഗ്രീൻ ആവുകയാണെന്നുണ്ടെങ്കിൽ സ്കൈ ബ്ലൂ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. ലൈറ്റ് ആയിട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ യെല്ലോ കളറ് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് നന്നായി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ എന്താ, അപ്പോൾ ഇങ്ങനെ ചേർക്കുന്ന ടൈം കൂടുതൽ കളർ നമുക്ക് കഴിക്കേണ്ടല്ലോ. ലൈറ്റ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കോട്ടിങ് കൊടുക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ബ്രഷ് വെച്ച് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ ഡസ്റ്റ് വെച്ച് ഇതാ ഇതുപോലെ ഫ്ലവർ പോലെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റ് ചെയ്ത് നല്ല തണുപ്പിച്ചെടുത്തതിന് ശേഷം വേണം ഗോൾഡൻ ഡസ്റ്റ് വെച്ച് ഇതുപോലെ ചെയ്തെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രഷിലേക്ക് ക്രീമാവും. പിന്നെ വേണ്ടത് കപ്പ് കേക്കിൽ വുഡിൻ്റെ ഒരു സ്റ്റിക്ക് വെച്ച് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഗണേഷായി കൊടുക്കാം. 100 N1 നോസിൽ വെച്ചിട്ടാണ് റോസെറ്റ് വരച്ചെടുത്തിട്ടുള്ളത്. കേക്കിൽ ഫ്ലവർ വെച്ചെടുത്തിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്. പിന്നെ ഗോൾഡൻ ഡസ്റ്റ് വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പം കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണുള്ളത്. പിന്നെ ഈ ഒരു കേക്ക് 3 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് 2-ടയർ കേക്കാണ്. ഇത് വളരെ സിമ്പിളായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാം. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.